ഷിജ പുതിയ മദ്യനയവുമായി ബന്ധപ്പെട്ട് ആരിൽ നിന്നും പണം പിരിക്കാൻ നിർദ്ദേശം നൽകിയിട്ടില്ലെന്നാണ് ബാർ ഉടമ സംഘടനാ പ്രസിഡന്റ് സുനിൽ കുമാർ വ്യക്തമാക്കുന്നത്. അതോടൊപ്പം തന്നെ ഇതുമായി ബന്ധപ്പെട്ട് പുറത്തു വന്ന ഓഡിയോ സംഘടനയിൽ നിന്ന് പുറത്ത് പോയ ആളുടേതാണ്, പുറത്താക്കിയ ആളുടേതാണ്. കഴിഞ്ഞ 5 വർഷമായുള്ള സംഘടനയുടെ ആവശ്യമാണ് ഡ്രൈ ഡേ ഒഴിവാക്കണമെന്നതെന്നും സുനിൽകുമാർ വ്യക്തമാക്കുന്നു. എന്താണ് കൂടുതൽ വിവരങ്ങൾ? മദ്യനയത്തിൽ ചർച്ചകൾ പോലും തുടങ്ങിയിട്ടില്ലെന്ന് എക്സൈസ് മന്ത്രി എം പി രാജേഷ് മാധ്യമ വാർത്തകളുടെ അടിസ്ഥാനത്തിൽ പണപ്പിരിവ് നടത്തിയാൽ ശക്തമായ നടപടി സ്വീകരിക്കുമെന്നും മന്ത്രി വ്യക്തമാക്കി. ശബ്ദരേഖയ്ക്ക് പിന്നിൽ ഗൂഢാലോചന ഉണ്ടെന്ന് പരിശോധിക്കുമെന്നും മന്ത്രി പറഞ്ഞു. അതോടൊപ്പം തന്നെ ഇതുമായി ബന്ധപ്പെട്ട് സുനിൽകുമാർ പറഞ്ഞത് ഇതുമായി ബന്ധപ്പെട്ട്, അതായത് പുതിയ മദ്യനയവുമായി ബന്ധപ്പെട്ട് ആരിൽ നിന്നും പണം പിരിക്കാൻ നിർദ്ദേശം നൽകിയിട്ടില്ല എന്നാണ് ബാർ ഉടമ സംഘടനാ പ്രസിഡന്റ് സുനിൽകുമാർ വ്യക്തമാക്കുന്നത്. സംഘടനയിൽ നിന്നും പുറത്തു വന്ന ആളുടേതാണ് ഈ ഓഡിയോ. പുറത്തു വന്ന ഓഡിയോ ഈ പുറത്താക്കിയ ആളുടേതാണ്. കഴിഞ്ഞ 5 വർഷമായി സംഘടനയുടെ ആവശ്യമാണ് ഡ്രൈ ഡേ ഒഴിവാക്കണമെന്നതും സുനിൽകുമാർ പറഞ്ഞു. പുറത്തു വരുന്ന വാർത്തകളെല്ലാം തന്നെ അടിസ്ഥാനരഹിതമെന്നാണ് മന്ത്രിയും വ്യക്തമാക്കുന്നത്. ഷീജയുണ്ട് വിശദാംശങ്ങളുമായി. ഷീജ, കൂടുതൽ വിവരങ്ങൾ എന്തൊക്കെയാണ്? തീർച്ചയായും ബിനു, ഏതായാലും ഈ വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് പ്രധാനമായും ഈ ഓഡിയോ പുറത്തു വന്നത്, അതായത് അനുമോന്റേതായിട്ടുള്ളൊരു ശബ്ദരേഖ പുറത്തു വന്നതിലൂടെയാണ് ഈ വിഷയം ഇപ്പോൾ വലിയ ചർച്ചയായിരിക്കുന്നത്. പക്ഷെ ഇതിന് പിന്നിൽ എന്താണ് സംഭവിച്ചത് എന്നുള്ളത് തന്നെയാണ് ഏറെ പ്രസക്തമാകുന്ന കാര്യം. ഇതിലിപ്പോൾ ബാർ അസോസിയേഷന്റെ സംസ്ഥാന പ്രസിഡന്റ് കൂടിയായിട്ടുള്ള വി സുനിൽകുമാർ ഇക്കാര്യത്തിൽ കൃത്യമായ രീതിയിൽ തന്നെ കാര്യങ്ങൾ വിശദീകരിച്ചിട്ടുണ്ട്. അതിന് അദ്ദേഹം പറയുന്നത് ഈ അനുമോന്റേതാണ് ഈ ശബ്ദരേഖയെങ്കിൽ ഈ ഒരു ശബ്ദരേഖ വന്നിരിക്കുന്നത് കഴിഞ്ഞ ദിവസം ചേർന്ന എക്സിക്യൂട്ടീവ് യോഗം, ആ യോഗത്തിൽ അനുമോനെ പുറത്താക്കാൻ സസ്പെൻഡ് ചെയ്യാൻ തീരുമാനിച്ചിരുന്നു. സസ്പെൻഡ് ചെയ്തതിന് ശേഷം പുറത്തു പോയതിന് ശേഷം ഒരു ഓഡിയോ സംഭാഷണം വന്നത് ആകാം ഇത് അനുമോന്റേതാണെങ്കിൽ. അതിന് കാരണം എന്ന് പറയുന്നത് ഇതിൽ മറ്റൊരു സംഘടന ഇതിന് ബദലായി ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമങ്ങൾ അനുമോന്റെ ഭാഗത്ത് നിന്നും നടത്തിയിരുന്നു. അതിന്റെ ഭാഗമായി ഉള്ളൊരു നടപടിയായി മാത്രമാണ് ഇതിനെ കാണേണ്ടത്. മറിച്ച് ഒരു തരത്തിലും ബാർ അസോസിയേഷൻ ഇത്തരത്തിൽ ഒരു പണപ്പിരിവ് നടത്തിയിട്ടില്ല. പ്രത്യേകിച്ചും ഡ്രൈ ഡേ പിൻവലിക്കുക എന്നുള്ള ആവശ്യമൊക്കെ ഹോട്ടൽ ഉടമകൾ 5 വർഷമായി സർക്കാരിനോട് ആവശ്യപ്പെടുന്നതാണ്. സർക്കാരിന് പണം നൽകി സർക്കാരിൽ നിന്ന് ഇത് നേടണമായിരുന്നെങ്കിൽ നേരത്തെ തന്നെ തങ്ങൾക്ക് നേടാമായിരുന്നു. പക്ഷേ അത്തരത്തിൽ ഒരു രൂപ പോലും ഇതുവരെയായി സർക്കാരിന് തങ്ങൾ നൽകിയിട്ടില്ല എന്നുള്ള കാര്യമാണ് വി സുനിൽകുമാർ വ്യക്തമാക്കിയത്. അതിനൊപ്പം തന്നെ ഇതിൽ കൃത്യമായ രീതിയിൽ എന്താണ് ഈ ഇവിടെ ഈ നിലവിലിപ്പോൾ നടക്കുന്ന കാര്യങ്ങൾ എന്നത് സംബന്ധിച്ച് മന്ത്രി എം പി രാജേഷും കാര്യങ്ങൾ മാധ്യമങ്ങളോട് പ്രതികരിക്കുകയും ചെയ്തു. കാരണം മദ്യനയം സംബന്ധിച്ച് സർക്കാർ ഇതുവരെയായി ഔദ്യോഗികമായൊരു ചർച്ചയിലേക്ക് കടന്നിട്ടില്ല. ഒരു ബാർ ഉടമകളുമായും ഈ വിഷയത്തിൽ ചർച്ച നടത്തിയിട്ടില്ല. പിന്നെ എങ്ങനെയാണ് 1 മാസമായി മാധ്യമങ്ങൾ ഈ വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് നിരന്തരം വാർത്തകൾ നൽകുന്നു, മദ്യനയത്തിൽ ആ മാറ്റം വരുന്നു, ഇത്തരത്തിലുള്ള മാറ്റം വരുന്നു എന്ന തരത്തിലൊക്കെ പല രീതിയിൽ വാർത്തകൾ നൽകുന്നു. മാധ്യമ വാർത്തയുടെ അടിസ്ഥാനത്തിൽ ഏതെങ്കിലും തരത്തിൽ പണപ്പിരിവ് നടക്കുന്നുണ്ടെങ്കിൽ അതിൽ കർശനമായിട്ടുള്ള നടപടി ഉണ്ടാകും എന്ന് തന്നെയാണ് അദ്ദേഹം വ്യക്തമാക്കിയത്. പക്ഷേ ഇതുവരെയായി മദ്യനയവുമായി ബന്ധപ്പെട്ട് ഒരു തരത്തിലുള്ള ഔദ്യോഗികമായിട്ടുള്ള ചർച്ചകളിലേക്കും സർക്കാർ കടന്നിട്ടില്ല. അതിനൊപ്പം തന്നെ ഡ്രൈ ഡേ പിൻവലിക്കുന്നതുമായി ബന്ധപ്പെട്ടും ഒരു തരത്തിലുള്ള തീരുമാനവും എടുത്തിട്ടില്ല. അതുകൊണ്ട് ഇപ്പോൾ ഈ പുറത്തു വന്നിരിക്കുന്ന ഓഡിയോ ശബ്ദരേഖ, അത് ഈ ശബ്ദരേഖയുമായി കൃത്യമായിട്ടുള്ള ഗൂഢാലോചന നടന്നിട്ടുണ്ട് എന്നുള്ള കാര്യം തന്നെയാണ് മന്ത്രി എം പി രാജേഷും വ്യക്തമാക്കുന്നത്. ഏതായാലും ഇതിൽ കൃത്യമായ രീതിയിലുള്ള പരിശോധനകൾ നടക്കും എന്ന് തന്നെയാണ് അദ്ദേഹം വ്യക്തമാക്കുന്നത്. ഷീജ, കഴിഞ്ഞ 5 വർഷമായുള്ള സംഘടനയുടെ ആവശ്യമാണ് ഡ്രൈ ഡേ ഒഴിവാക്കണമെന്നുള്ളതെന്നുള്ള സുനിൽകുമാർ പറഞ്ഞു. എല്ലാ മാസവും ഈ 1-ാം തീയതി മദ്യശാല തുറന്നാൽ 15,000 കോടി രൂപയുടെ വരുമാന വർധനവും ഉണ്ടാകുമെന്നാണ് ചീഫ് സെക്രട്ടറി മെയ് 20 വിളിച്ചു ചേർത്ത യോഗത്തിലൊരു തീരുമാനം വന്നിരിക്കുന്നു. അതുകൊണ്ട് തന്നെ ഇതുമായി ബന്ധപ്പെട്ട് വരുന്ന വാർത്തകൾ, അതായത് പലതരത്തിലുള്ള വ്യാഖ്യാനങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് വരുന്നുണ്ട്. ചർച്ചകൾ പോലും തുടങ്ങിയിട്ടില്ലെന്നാണ് എക്സൈസ് മന്ത്രി സൂചിപ്പിക്കുന്നത്. മാധ്യമ വാർത്തകളുടെ അടിസ്ഥാനത്തിൽ പണപ്പിരിവ് നടത്തിയാൽ ശക്തമായ നടപടി സ്വീകരിക്കും എന്നും വളരെ ശക്തമായി മന്ത്രി താക്കീത് നൽകുന്നു. അതോടൊപ്പം ഈ ശബ്ദരേഖയ്ക്ക് പിന്നിൽ വലിയ ഗൂഢാലോചന ഉണ്ട്, അത് പരിശോധിക്കുമെന്ന് അടക്കമുള്ള കാര്യങ്ങൾ വ്യക്തമാക്കുന്നു. മന്ത്രി മറ്റെന്തൊക്കെയാണ് പറഞ്ഞത്?
തീർച്ചയായും ഏതായാലും ഇപ്പോൾ ഈ പുറത്തു വന്നിരിക്കുന്ന ശബ്ദരേഖ സംബന്ധിച്ച് കൃത്യമായി തന്നെ കാര്യങ്ങൾ പരിശോധിക്കപ്പെടേണ്ടതാണ്. കാരണം ഈ ഒരു വാർത്ത വരുന്നതിന് മുന്നോടിയായി തന്നെ ഏകദേശം ഒരു രണ്ടാഴ്ചയിലധികമായി മാധ്യമങ്ങളിലൂടെ ഈ മദ്യനയം സംബന്ധിച്ച് സർക്കാരിന്റെ പുതിയ മദ്യനയം സംബന്ധിച്ചിട്ടുള്ള പലതരത്തിലുള്ള വാർത്തകൾ വരുന്നുണ്ട്. അപ്പോഴും മന്ത്രിയുടെ ഓഫീസിൽ നമ്മൾ സമീപിക്കുമ്പോൾ മന്ത്രിയുടെ ഓഫീസിൽ നിന്നും വ്യക്തമാക്കുന്നത് ഒരു തരത്തിലുള്ള ചർച്ചകളും ഇതുവരെയായി ഔദ്യോഗികമായി ആരംഭിച്ചിട്ടില്ല. പിന്നെ ഏത് രീതിയിലാണ് ഈ വാർത്തകൾ ഇങ്ങനെ വരുന്നത് എന്നുള്ളത് തന്നെയാണ്. അത് തന്നെയാണ് ഇന്നിപ്പോൾ എക്സൈസ് മന്ത്രി എം ബി രാജേഷും മാധ്യമങ്ങളോട് സംസാരിക്കുമ്പോൾ വ്യക്തമാക്കിയത്. കാരണം എങ്ങനെയാണ് കഴിഞ്ഞ ഒരു മാസമായി മാധ്യമങ്ങൾ ഇത്തരത്തിൽ വാർത്ത നൽകുന്നത്? സർക്കാർ ആ രീതിയിൽ ഒരു ചർച്ച ഒന്നും തന്നെ നടത്തിയിട്ടില്ല. ഡ്രൈ ഡേ പിൻവലിക്കുന്നു എന്ന തരത്തിലുള്ള വാർത്തകൾ വരുന്നു, അതും സർക്കാർ തീരുമാനമെടുത്തിട്ടില്ല. ഐ ടി സ്ഥാപനങ്ങളുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളിലാണെങ്കിൽ അതുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ കഴിഞ്ഞ മദ്യനയത്തിൽ ഉൾപ്പെടുന്നതാണ് എന്നതടക്കമുള്ള കാര്യങ്ങൾ അദ്ദേഹം വിശദീകരിച്ചു. ഏതായാലും മാധ്യമ വാർത്തകളുടെ അടിസ്ഥാനത്തിൽ ഇത്തരത്തിൽ ബാർ ഉടമകൾ പണപ്പിരിവ് നടത്തുന്നുണ്ടെങ്കിൽ അതിൽ അല്ലെങ്കിൽ അത്തരത്തിലുള്ള നീക്കങ്ങൾ നടക്കുന്നുണ്ടെങ്കിൽ അതിൽ കർശന നടപടി ഉണ്ടാകും എന്ന് തന്നെയാണ് മന്ത്രി അടിവരയിട്ട് വ്യക്തമാക്കുന്നത്. അതിനൊപ്പം തന്നെ ഇപ്പോൾ പുറത്തു വന്നിട്ടുള്ള ഈ ഒരു ശബ്ദരേഖയുമായി ബന്ധപ്പെട്ട് കൃത്യമായിട്ടുള്ള ഗൂഢാലോചനയുണ്ട് എന്ന് തന്നെയാണ് അദ്ദേഹം വ്യക്തമാക്കുന്നത്. ബിനു, സർക്കാരിൻ്റെ പുതിയ മദ്യനയം ലോക്സഭാ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനത്തിന് ശേഷം എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു. അതോടൊപ്പം തന്നെ ഈ ടൂറിസം മേഖലയ്ക്ക് പരിഗണന നൽകിയുള്ള കഴിഞ്ഞ വർഷത്തെ മദ്യനയത്തിന് വലിയ മാറ്റങ്ങൾ ഉണ്ടാകില്ല, അതുകൊണ്ടാണ് മന്ത്രി പറഞ്ഞത് ഇത്തരത്തിൽ ഉള്ള കാര്യങ്ങളിൽ അതായത് ശക്തമായ നടപടി സ്വീകരിക്കും, എല്ലാം പരിശോധിച്ച് മാത്രമേ കാര്യത്തിൽ തീരുമാനമെടുക്കൂ എന്നാണ് പറയുന്നത്. ഏതായാലും തെരഞ്ഞെടുപ്പിന് ശേഷം ഇതുമായി ബന്ധപ്പെട്ടുള്ള കൂടുതൽ പ്രതികരണങ്ങൾ ഉണ്ടാകാനല്ലേ സാധ്യത തെരഞ്ഞെടുപ്പ് ഫലത്തിന് ശേഷം? ബിനു, ഏതായാലും മദ്യനയം സംബന്ധിച്ച് സർക്കാർ ഇനി വിശദമായിട്ടുള്ള ചർച്ചകൾ നടത്തേണ്ടതുണ്ട്. ചർച്ചകൾക്ക് ശേഷം മാത്രമായിരിക്കും ഇതിൽ ഒരു തീരുമാനമുണ്ടാവുക. മന്ത്രി വ്യക്തമാക്കിയതുപോലെ തന്നെ ഇപ്പോൾ അതിൻ്റെ അതായിട്ടുള്ള ചർച്ചകൾ നടക്കേണ്ടതുണ്ട്. അതിനുശേഷം മാത്രം സർക്കാർ എല്ലാ വശങ്ങളും പരിശോധിക്കുന്നുണ്ട്. പരിശോധിച്ച് മാത്രമായിരിക്കും ഇതിൽ തീരുമാനമെടുക്കുക. പക്ഷേ ഇപ്പോൾ ഈ പുറത്തു വന്നിട്ടുള്ള ശബ്ദരേഖ, അത് സംബന്ധിച്ച് സർക്കാർ ബാറുകളുടെ കാര്യത്തിൽ കർശനമായിട്ടുള്ള പരിശോധന അത്തരത്തിലുള്ള നടപടികളുമായി മുന്നോട്ട് പോകുന്നുണ്ട്. അതിൽ ചിലർക്ക് അസ്വസ്ഥതയുണ്ട് എന്നുള്ളത് മന്ത്രി വ്യക്തമാക്കുന്നുണ്ട്. അപ്പോൾ അത്തരത്തിൽ ഈ പുറത്തു വന്ന ശബ്ദരേഖയുടെ ഉടമസ്ഥതയിലുള്ള ഹോട്ടലിൽ അത്തരത്തിലുള്ള പരിശോധനകൾ ചിലപ്പോൾ നടന്നിട്ടുണ്ടാകാം, അതിലുള്ള ഒരു അസ്വസ്ഥതയുണ്ടാകാം, അതിൻ്റെയൊക്കെ ഭാഗമായിട്ടാകാം ഇത്തരത്തിൽ ഇപ്പോൾ ഈ ഒരു ശബ്ദരേഖ പുറത്തു വന്നിട്ടുള്ളത്. അതുകൊണ്ട് ഇതുമായി ബന്ധപ്പെട്ട് കൃത്യമായിട്ടുള്ളൊരു ഗൂഢാലോചന നടന്നിട്ടുണ്ട് എന്ന് തന്നെയാണ് മന്ത്രിയും വ്യക്തമാക്കുന്നത്. ഏതായാലും മദ്യനയം സംബന്ധിച്ചുള്ള കാര്യങ്ങളിലാണെങ്കിൽ സർക്കാർ എല്ലാ വശങ്ങളും പരിശോധിച്ച് തുടർ നടപടി സ്വീകരിച്ചായിരിക്കും മുന്നോട്ട് പോകുക എന്ന് തന്നെയാണ് മന്ത്രി വ്യക്തമാക്കുന്നത്. ബിനു, ഇടതുമുന്നണി യോഗം ചേർന്നത് സംബന്ധിച്ചുള്ള നയം രൂപീകരിക്കും, അത് ചർച്ച ചെയ്ത് തീരുമാനമുണ്ടാക്കും. വിവിധ വിഷയങ്ങളിൽ അതായത് പൊതുജനങ്ങളുടെ അടക്കം അഭിപ്രായം സ്വരൂപിച്ച ശേഷമായിരിക്കും ഇത്തരത്തിലുള്ള തീരുമാനം. ഡ്രൈ ഡേ ഒഴിവാക്കുന്ന അടക്കമുള്ള തീരുമാനങ്ങളിലേക്ക് എത്തേണ്ടതുണ്ട്. അതോടൊപ്പം തന്നെ ഈ വ്യാജമദ്യങ്ങൾ ഒഴുകാതിരിക്കാനുള്ള നടപടികൾ സ്വീകരിക്കേണ്ടതടക്കമുള്ള പല കാര്യങ്ങളിലും പല വിഷയങ്ങളിലും ചർച്ചകൾ തുടങ്ങിയിട്ടില്ല. അത് അത്തരത്തിൽ മദ്യനയത്തിൽ എല്ലാ വിധത്തിലുള്ള ചർച്ചകളും ഈ പറഞ്ഞതുപോലെ തെരഞ്ഞെടുപ്പ് ഫലത്തിന് ശേഷവും കൂടിയാലോചനയിലൂടെയും എല്ലാം തീരുമാനമെടുക്കുമെന്നാണ് മന്ത്രിയും വ്യക്തമാക്കുന്നത്. അതോടൊപ്പം തന്നെ ഈ ശബ്ദരേഖയ്ക്ക് പിന്നിലുള്ള ഗൂഢാലോചന കണ്ടെത്തേണ്ടതുണ്ട്, അതെല്ലാം പരിശോധിക്കുമെന്നും മന്ത്രി വ്യക്തമാക്കി. ഏതായാലും ഈ സുനിലിൻ്റെ അഭിപ്രായവും മന്ത്രിയുടെ ഇക്കാര്യങ്ങൾ സംബന്ധിച്ചുള്ള കൂടുതൽ വിശദാംശങ്ങൾ എന്തൊക്കെയാണ് ഷീജ? ബിനു, അതാണ് ഞാൻ വ്യക്തമാക്കിയത്. അതായത് ഇത്തരത്തിൽ ഒരു ഓഡിയോ ശബ്ദരേഖ അത് പുറത്തു വന്ന ഒരു പശ്ചാത്തലത്തിൽ ഈ ഒരു ശബ്ദരേഖ പുറത്തു വന്നൊരു സാഹചര്യം അത് പരിശോധിക്കപ്പെടേണ്ടത് തന്നെയാണ്. കാരണം സർക്കാർ ഔദ്യോഗികമായി ഒരു പുതിയ മദ്യനയം സംബന്ധിച്ച് അത്തരത്തിലുള്ള ഔദ്യോഗിക ചർച്ചകൾ ഒന്നും തന്നെ ആരംഭിച്ചിട്ടില്ല. ഒരു മദ്യനയം രൂപീകരിക്കുമ്പോൾ അതിൻ്റെ എല്ലാ വശങ്ങളും സർക്കാർ പരിശോധിക്കുന്നതായിരിക്കും. അതുമായി ബന്ധപ്പെട്ട് ചർച്ചകൾ നടത്തും. വിവിധ തലത്തിൽ ചർച്ചകൾ നടത്തിയ ശേഷം മാത്രമായിരിക്കും മദ്യനയത്തിലേക്ക് അന്തിമ തീരുമാനത്തിലേക്ക് എത്തുന്നുണ്ടാവുക. അതുകൊണ്ട് നിലവിലേതായാലും സർക്കാർ അത്തരത്തിലുള്ള ഔദ്യോഗിക ചർച്ചകളിലേക്ക് കടക്കാത്ത സാഹചര്യത്തിൽ എങ്ങനെയാണ് ഇത്തരത്തിലുള്ള വാർത്തകൾ പുറത്തു വരുന്നത് എന്നത് പരിശോധിക്കപ്പെടേണ്ടത് തന്നെയാണ്. വാർത്തകൾ പുറത്തു വരുന്നതിന് പിന്നാലെയാണ് ഇത്തരത്തിലൊരു ശബ്ദരേഖ വരുന്നത്. ആ ശബ്ദരേഖയുമായി ബന്ധപ്പെട്ട് ഏതായാലും കൃത്യമായിട്ടുള്ള ഗൂഢാലോചന നടന്നിട്ടുണ്ട് എന്നുള്ളത് വ്യക്തമാണ്. അതിൽ മന്ത്രി പറയുന്നത് പോലെ തന്നെ ബാറുകളുടെ കാര്യത്തിൽ കർശന നടപടി സ്വീകരിച്ചാണ് സർക്കാർ
മുന്നോട്ട് പോകുന്നത്. കൃത്യമായിട്ടുള്ള പരിശോധനകൾ നടക്കുന്നുണ്ട്. ലൈസൻസ് ഫീയുടെ കാര്യത്തിലാണെങ്കിലും ആ രീതിയിൽ സർക്കാർ അതിൽ മാറ്റം വരുത്തിയിട്ടുണ്ട്. ഇതെല്ലാം ചിലരെ അസ്വസ്ഥതപ്പെടുത്തിയിട്ടുണ്ടാകാം. ഈ അസ്വസ്ഥതയുടെ ഭാഗമായി തന്നെയായിരിക്കാം ഈ പുറത്തു വന്ന ശബ്ദരേഖ എന്നുള്ളതും അദ്ദേഹം വ്യക്തമാക്കുന്നു. അതുകൊണ്ട് പക്ഷേ ഈ മാധ്യമങ്ങളിൽ വരുന്ന വാർത്തയുടെ അടിസ്ഥാനത്തിൽ പണപ്പിരിവ് നടത്താൻ ഏതെങ്കിലും തരത്തിൽ ബാർ ഉടമകൾ ശ്രമിക്കുന്നുണ്ടെങ്കിൽ അത് കർശനമായി തന്നെ നേരിടും എന്ന് തന്നെയാണ് മന്ത്രി വ്യക്തമാക്കുന്നത്. അതിനൊപ്പം തന്നെ ബാർ ഉടമകളുടെ സംഘടനയുടെ പ്രസിഡന്റ് തന്നെ ഔദ്യോഗികമായി വ്യക്തമാക്കുന്നുണ്ട്, ഈ പുറത്തു വന്ന ശബ്ദരേഖ അനുമോന്റേതാണെങ്കിൽ അനുമോനെ സംഘടനയിൽ നിന്നും കഴിഞ്ഞ ദിവസം സസ്പെൻഡ് ചെയ്തിരുന്നു. അതിന്റെ ഭാഗമായിട്ടുള്ളൊരു നടപടിയായി തന്നെ വേണം ഇതിനെ കാണാൻ. അല്ലാതെ മറ്റൊരു തരത്തിലുള്ള പണപ്പിരിവും ഇതുവരെയായി സംഘടന നടത്തിയിട്ടില്ല. അത്തരത്തിൽ പണം നൽകി ഡ്രൈഡേ പിൻവലിക്കാനൊക്കെ ആയിരുന്നെങ്കിൽ നേരത്തെ തന്നെ 5 വർഷങ്ങൾക്ക് മുൻപ് തന്നെ ഇതുമായി ബന്ധപ്പെട്ടുള്ള നടപടികൾ ഞങ്ങൾക്ക് സ്വീകരിക്കാമായിരുന്നു എന്നുള്ള കാര്യം അദ്ദേഹവും വ്യക്തമാക്കുന്നു. ഏതായാലും ഇതുമായി ബന്ധപ്പെട്ടൊരു ഗൂഢാലോചന നടന്നിട്ടുണ്ട് ഇപ്പോൾ ഈ പുറത്തു വന്ന ശബ്ദരേഖയുമായി ബന്ധപ്പെട്ട് എന്നുള്ളതിൽ തർക്കമില്ല. ബിനു. യെസ്, വ്യക്തമാണ്. പുതിയ മദ്യനയവുമായി ബന്ധപ്പെട്ട് ആരിൽ നിന്നും പണം പിരിക്കാൻ നിർദ്ദേശം നൽകിയിട്ടില്ലെന്ന് ബാർ ഉടമ സംഘടനാ പ്രസിഡന്റ് സുനിൽകുമാർ. പുറത്തു വന്ന ഓഡിയോ സംഘടനയിൽ നിന്നും പുറത്തു വന്ന ആളുടേതാണ്. കഴിഞ്ഞ 5 വർഷമായുള്ള സംഘടനയുടെ ആവശ്യമാണ് ഡ്രൈഡേ ഒഴിവാക്കണമെന്നതെന്നും സുനിൽകുമാർ വ്യക്തമാക്കി. അതേസമയം മദ്യനയത്തിൽ ചർച്ചകൾ പോലും തുടങ്ങിയിട്ടില്ലെന്ന് എക്സൈസ് മന്ത്രി എം ബി രാജേഷ്. മാധ്യമ വാർത്തകളുടെ അടിസ്ഥാനത്തിൽ പണപ്പിരിവ് നടത്തിയാൽ ശക്തമായ നടപടി സ്വീകരിക്കുമെന്നും മന്ത്രി പറഞ്ഞു. ശബ്ദരേഖയ്ക്ക് പിന്നിൽ ഗൂഢാലോചന ഉണ്ടെന്ന് പരിശോധിക്കുമെന്നും മന്ത്രി വ്യക്തമാക്കി. ഇക്കാര്യത്തിൽ കൃത്യമായ ചർച്ചകൾ നടത്തി തീരുമാനം പറയും എന്നാണ് മന്ത്രിയും വ്യക്തമാക്കുന്നത്. വാർത്തയുടെ കൂടുതൽ വിശദാംശങ്ങളാണ് തിരുവനന്തപുരത്തു നിന്നും ഷീജ നൽകിയത്.